നമ്മളുടെ വർക്ക് സ്ട്രെസ്സിനിടയ്ക്ക് ഈ വിൻഡോയിൽ വന്നു നിന്ന് ഇങ്ങനെ ഈ സ്നോഫോൾ നോക്കി നിൽക്കുമ്പം ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ്. നമ്മൾ ജോലിയില്ലാന്ന് ഉള്ളത് പോലും മറന്നുപോകും. ഇന്ന് രാവിലെ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു കേട്ടോ, സ്നോഫോളൊന്നുമില്ല. 2 ദിവസമായിട്ട് സ്നോഫോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് വെച്ച് പിന്നെയും സ്നോഫോൾ സ്റ്റാർട്ടായി. ഇന്നത്തെ സ്നോഫോളിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ 2022 ഫസ്റ്റ് സ്നോഫോളാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഇവിടെ ഉണ്ട്. സ്നോഫോളിൻ്റെ സ്പീഡ് കൂടിയതുണ്ടോ? അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴും സ്നോഫോൾ ഉണ്ട്. അത് ഇതിനിടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പായിട്ട് പിന്നെയും സ്റ്റാർട്ടായി. സ്നോ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വീഡിയോയിൽ. പക്ഷേ എൻ്റെ തൊപ്പിയും എൻ്റെ ഡ്രസ്സ് ജാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സ്നോഫോളിലും നമ്മളുടെ മാസ്ക് നല്ലതാണ്, മൗത്ത് മാസ്ക്. അതായത് ഈ സ്നോ വന്നിങ്ങനെ വീഴുന്നത് തടയാൻ പറ്റും. നമ്മളുടെ എൻ്റെ ഈ മൂക്കിനകത്തൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്നറിയില്ല സ്നോ വീഴുന്നത്. കാണാമല്ലോ. വീഴുന്ന ടൈമിൽ നമുക്ക് പുറത്ത് നടക്കുമ്പം അത്രയ്ക്ക് തണുക്കത്തില്ല. അതുപോലെ തന്നെ നടക്കുന്ന ഭാഗത്ത് സ്നോ ഉണ്ടെങ്കിലും നടക്കുമ്പോൾ സ്ലിപ്പാവില്ല. പക്ഷേ ഈ സ്നോഫോൾ കഴിഞ്ഞിട്ട് ഇത് മെൽറ്റായി തുടങ്ങില്ലേ, ആ ടൈമിൽ നടക്കാനാണ് ഭയങ്കര ഒരു ഡേഞ്ചർ. അതായത് നമ്മൾ സ്ലിപ്പായി പോവും. എത്ര ഗ്രിപ്പുള്ള ഇതിട്ടാലും ചിലപ്പോഴൊക്കെ അങ്ങ് സ്ലിപ്പായി പോവും. അതുപോലെ ഇതിങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ സ്നോഫോൾ ടൈം ഫോളിങ് ടൈമിൽ കുഴപ്പമൊന്നുമില്ല. മാത്രം വെച്ചിട്ട് നോക്കിയപ്പം ഐസ് വീണ് ഫുള്ളായിട്ട് അത് നനഞ്ഞിതാകുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ജാക്കയുടെ ക്യാപ്പ് കൂടെ എടുത്ത് പുറത്തൂടി വെച്ചു. അപ്പം ഇത് ഈ തുണിയുടെ ഇതായത് കൊണ്ട് അത്ര നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പം ഇനി മോനെ പോയി വിളിക്കണം. ഇനി അവനെ വിളിച്ചിട്ട് പോകുമ്പോഴാണ് അതിനെയും കാട്ടി ഡിഫിക്കൽട്ട്. കാരണം അവനീ മഞ്ഞ് കാണുമ്പോൾ കിടന്ന് ചാടയും അതുപോലെ കിടന്ന് ഉരുളാൻ തുടങ്ങും താഴെ. തിരിച്ച് വീടെത്തുമ്പോൾ വീട്ടിൽ ഫുൾ വെള്ളമായിരിക്കും. മഴയത്ത് നമ്മൾ കുട പിടിക്കാതെ പോയ ഒരു ഫീലിംഗ് ആയിരിക്കും. ചില ആൾക്കാരാണെങ്കിൽ കുട പിടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ മഞ്ഞത്ത്. പക്ഷേ ഞാൻ കുട നിവർത്താത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ മോനെ വിളിച്ചു കഴിയുമ്പോൾ നിവർത്തും. അല്ല, ഇപ്പം ഞാൻ നിവർത്താത്തതെന്ന് വെച്ചാൽ ഈ മഞ്ഞത്ത് ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ഒരു പ്രത്യേക ഫീലാണ് മഞ്ഞത്ത് മഞ്ഞൊക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുട ഓപ്പൺ ചെയ്യാത്തത്. അങ്ങനെ മുത്തിൻ്റെ സ്കൂളിൽ നിന്ന് മുത്തിനെ വിളിച്ചു. മുത്തിനും അതുപോലെ തന്നെ ഞാൻ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ജാക്കയുടെ ക്യാപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ്.
Come here, Steve. Nine. Steve, Monu. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്.